കിതാബ് വായിക്കും പോലെ തന്നെയാണ് മുസ്ലിംമാർ വ്യവസ്ഥയും വായിച്ചെന്ന് ഇപ്പൊ മനസ്സിലായി. മുഴുവൻ വായിച്ചിട്ട് ശീലയില്ല. കാരണം വ്യവസ്ഥയിൽ എന്താ ഉള്ളത്? വ്യവസ്ഥ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. എന്താണ്? സുന്നിവാദം അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിച്ച ദുആഇന്റെ നിർവചനം എന്താണെന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചു, അത് തെളിയിച്ചു എന്നാണ് ഇവിടെ അവകാശപ്പെട്ടത്. സ്വാഭാവികമായി ഞങ്ങളുടെ വാദം എന്താണ്? ഈ വാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചുവെന്ന സുന്നിവാദം സത്യവിരുദ്ധമാണ്. ആ വിഷയം സമർത്ഥിക്കുന്നതിനിടയിലാണ് നിങ്ങൾ പറഞ്ഞത് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കും. അള്ളാഹു കൊടുത്ത നിങ്ങൾ അങ്ങനെയാണെങ്കിലും അടുത്ത വിഷയ അവതരണത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന മറുപടിയിലായിരുന്നു പറയേണ്ടിയിരുന്നത്. നിങ്ങൾ ഇവിടെ പറഞ്ഞു പറയുമ്പോ ആലോചിക്കണ്ടേ എന്തൊക്കെയാ പറയേണ്ടത്? ചോദ്യം വരുമ്പോഴാണോ ആലോചിക്കേണ്ടത്? ഞങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ നടത്തിയ പരാമർശത്തിനാണ് മറുപടി കൊടുത്തത്. ഞങ്ങൾ പ്രാർത്ഥന എന്നതിന് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത്, മനുഷ്യ കഴിവിനപ്പുറത്തുള്ളത് എന്നൊക്കെ നിർവചനം കൊടുത്തു എന്ന് പറഞ്ഞ് ആ നിർവചനത്തിലേക്കൊന്നും വരാതെ നിങ്ങൾ ഇവിടെ പറഞ്ഞത് എന്താണ്? അള്ളാഹു കൊടുത്ത കഴിവ്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് സഹായം ചോദിക്കുന്നത് എന്ന നിലയിൽ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് നിന്ന് തേടി എന്നൊക്കെ അല്ലേ? അതൊക്കെ ചോദിക്കേണ്ട സമയമുണ്ട്, ഞങ്ങൾ ചോദിച്ചോളും. ആ സമയത്ത് പറഞ്ഞാ മതി. ഉള്ള മറുപടിയൊക്കെ ഏതെങ്കിലും ചോദ്യത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരാണ്? സ്വന്തം അനുഭവമാണെന്ന് തോന്നുന്നു. കവിയുടെ അനുഭവമാക്കി നമ്മുടെ സുഹൃത്ത് ഇവിടെ വിശദീകരിച്ചത്. ഇത് നമ്മുടെ നിങ്ങൾക്ക് അനുഭവം പറയാനുള്ള അവസരമല്ലല്ലോ, പ്രമാണങ്ങൾ പറയാനുള്ള സമയമാണ്. അതുകൊണ്ട് പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ പറയണം. ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ വാദം, നിങ്ങൾ ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മുജാഹിദുകൾക്ക് അബദ്ധം വരുന്നു എന്നതിന് തെളിവായി നിങ്ങൾ പറയുന്നത് കഴിവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റസൂല് പ്രബോധന പ്രവർത്തനം നടത്തിയിരുന്ന സമൂഹത്തിൽ, അല്ലാഹുവിന്റെ റസൂല് പ്രബോധനം നടത്തിയിരുന്ന സമൂഹത്തിൽ അവർ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടിയിരുന്നു. ആ വിളിച്ചു തേടിയിരുന്നവർ അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്നല്ല, സ്വയം കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസമാണോ അവർക്കുണ്ടായിരുന്നത് എന്ന ഞങ്ങളുടെ ചോദ്യം. പിന്നെ ചോദ്യം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാം. ഞങ്ങൾക്കറിയാം, അതേ നിങ്ങളുടെ കയ്യിലുണ്ടാകൂ. എന്തേ ഞങ്ങൾ ഇത് ചോദിക്കാനുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത കാര്യം അതിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ തന്നെയാണ് ഉന്നതൻ, അവൻ തന്നെയാണ് അത്യുന്നതൻ, അവനാണ് മലക്കുകളെ സൃഷ്ടിച്ചത്. വജാലഹും മുഖറബീന, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ മുഖറബുകളാക്കുകയും ചെയ്തു. ഫഹും യഅബ്ദൂനല്ലാഹ, അല്ലാഹുവിനോട് അടുത്ത മലക്കുകൾ അവർ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത്. വഖലഖഹും ലിഇബാദതിഹി, ആ മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ബഹുദൈവ വിശ്വാസികൾ, വിഗ്രഹാരാധകരായ ആളുകൾ പറയുകയാണ് അല്ലാഹുവാണ് ഉന്നതൻ, മലക്കുകൾ അവന്റെ സൃഷ്ടികൾ, അവന്റെ സാമീപ്യമുള്ളവർ, അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചവർ. വനഹനു, എന്നാൽ നാമോ ലിനുസൂലി ദറജത്തിന, നമ്മുടെ പദവി വളരെ താഴെയാണ്, മലക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോ നമ്മൾ വളരെ താഴെയുള്ളവരാണല്ലോ. ലാനസ്ലുഹു ലിഇബാദത്തില്ല, അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിനെ നേർക്ക് നേരെ ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മലക്കുകളെ ഇബാദത്ത് ചെയ്യണം. എന്നിട്ടോ ആ മലക്കുകൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നതായിരുന്നു വിഗ്രഹാരാധകരുടെ വിശ്വാസം. ഈ വിശ്വാസമുള്ള സമൂഹം അവര് പറഞ്ഞ അതേ ന്യായം നിങ്ങളും ഇവിടെ പറഞ്ഞു, കൊടുത്ത കഴിവിന്റെ ന്യായം. ആ ന്യായം കൊണ്ടാണ് ചോദിച്ചത് എന്തായിരുന്നു അവരുടെ വിശ്വാസം. മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന കഴിവ് കൊണ്ടല്ല, അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ടല്ല, മറിച്ച് സ്വയം കഴിവ് കൊണ്ട് ഈവർ ഞങ്ങളെ സഹായിക്കും എന്ന വിശ്വാസത്തോടെ ആയിരുന്നു മഹാന്മാരോട് തേടിയിരുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. കോട്ടക്കൽ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അവിടെ പറഞ്ഞത് ഇവിടെയും ഞാൻ ആവർത്തിക്കട്ടെ. ഉത്തരമുണ്ടെങ്കിൽ പറയുക, ബന്ധം ഞാനപ്പോൾ വിശദീകരിക്കാം. അത് വിശദീകരിക്കേണ്ടത് ഞാനാണ്, ഞാനാണ് ബോധ്യപ്പെടുത്തേണ്ടത്, ഞാനാണ് ചോദ്യം ചോദിച്ചത്.
മുജാഹിദ് ഭാഗമാണ് ചോദ്യം ചോദിച്ചത്. ഞങ്ങൾ ചോദിച്ച ചോദ്യം വിഷയവുമായി ബന്ധമുള്ളതാണെന്ന് നിങ്ങൾ മറുപടി പറയൂ, അപ്പോൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. മറുപടിയില്ലെങ്കിൽ അതില്ല എന്ന് പറയാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മണ്ടത്തര ഏതെന്നറിയോ? മറുപടി നിങ്ങൾ പറയൂ, ബന്ധം ഞങ്ങൾ സ്ഥിരപ്പെടുത്തി തരാം. അങ്ങനെയല്ല, ബന്ധം നിങ്ങൾ സ്ഥിരപ്പെടുത്തൂ, മറുപടി ഞങ്ങൾ പറയാം. അതല്ലേ മാന്യത? മറുപടി പറഞ്ഞിട്ട് പിന്നെ ബന്ധം സ്ഥിരപ്പെടുത്താ, കോടതി പിരിഞ്ഞിട്ട് ന്യായം പറഞ്ഞിട്ട് എന്ത് കാര്യം മൗലവി? ഈ ജാതി പൊട്ടത്തരൊക്കെ പറയാനാണോ ഇങ്ങോട്ട് വന്നത്? അപ്പൊ ബന്ധം ആദ്യം സ്ഥിരപ്പെടുത്തുക, എന്നാ മറുപടി അങ്ങ് പറയും. അതന്നെ പ്രശ്നം. ഇത് കോട്ടക്കെന്നും പറഞ്ഞു ഇനി പൊട്ടത്തരം, പൊട്ടത്തരം കോട്ടക്കെന്നും പറഞ്ഞു ഇനി. കാരണം എന്താ? നിങ്ങൾ മറുപടി പറയൂ. അങ്ങനെ ചോദിച്ചത് ലോഹുരുസ്കാരം ചോദിച്ചത്, ലോഹുരുസ്കരിക്കൽ ചെറുക്കാണോ? ഞങ്ങൾ പറഞ്ഞ വിഷയത്തിൽ പെട്ടതല്ല. അപ്പൊ നിങ്ങൾ ഉത്തരം പറയൂ, ബന്ധം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയല്ല, നിങ്ങൾ ബന്ധം പറയൂ, മറുപടി ഞങ്ങൾ പറയാം. കാരണം ഞങ്ങൾ ബുദ്ധിയുള്ളവരാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പറയുന്ന തെളിവ് എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞൊക്കെ തെളിവ് ചോദിക്കല. നിങ്ങൾ തറാവീഹ് 20 എന്തായാലും തെളിവ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പൊ മറുപടി അറിയോ? പറയൂല. അത് ഞങ്ങൾ മുഖാമുഖം സംഘടിപ്പിക്കാറുണ്ട്, നിങ്ങൾ അവിടെ വന്നോളൂ. അപ്പൊ ചുരുക്കത്തിൽ ഞങ്ങൾ വിഷയാവതരണത്തിൽ പറഞ്ഞതിന് തെളിവ് പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നൽകുന്ന കഴിവ്, ആ കഴിവിൽ നിന്ന് ചോദിച്ചാൽ അത് ശിർക്കാവുമെന്ന് നിങ്ങളുടെ ഈ പറഞ്ഞ നിർവചനത്തിൽ നിന്ന് വരുന്നു. പ്രത്യേകിച്ച് വഫാത്തിനു ശേഷം, വഫാത്തിനു ശേഷം അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചാൽ അത് ശിർക്കാകും എന്ന് നിങ്ങളുടെ വാദത്തിൽ നിന്ന്, നിർവചനത്തിൽ നിന്ന് വരുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കതിന് ഒരു കൂടുതൽ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഖുർആനാണല്ലോ നമ്മുടെ തെളിവ്, ഹദീസാണല്ലോ നമ്മുടെ തെളിവ്. അതെ, വ്യക്തമായി ഞങ്ങളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ നബി തങ്ങളാ പഠിപ്പിച്ചത്. എന്താ ഹദീസിനെ തൊടാൻ ഒരു പേടി? നിർവചനം പൊളിയുന്നുണ്ടല്ലേ. എന്റെ വഫാത്തിനു ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എവിടെ നിർവചനം? ഞങ്ങൾ തന്നെ, ഞങ്ങൾ തെളിയിച്ചു തരാം. അതിനല്ലേ ഒരു സെഷൻ? അതിപ്പൊ തന്നെ പറഞ്ഞാ പിന്നെ മൗലവി അപ്പ എന്താ ചോദിക്കുക? അപ്പൊ അതുകൊണ്ട് അയ്യാതി പൊട്ടത്തലൊന്നും പറയണ്ട. വളരെ വ്യക്തമായി ഞാൻ പറയുന്നത്, ഞങ്ങൾ വിഷയാവതരണത്തിൽ പറഞ്ഞു മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ, മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവർക്ക് നൽകുന്ന കഴിവ്, ആ കഴിവിൽ നിന്ന് ചോദിച്ചാൽ അതൊരിക്കലും ശിർക്കല്ല. നിങ്ങളുടെ നിർവചനത്തിൽ നിന്ന് അങ്ങനെ കിട്ടുന്നു. എന്നാൽ وأن المساجد لله فلا تدعوا مع الله أحدا അതുപോലെ ഇൻതദൂഹും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. ഈ ആയത്തുകളൊക്കെ പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹിയാണ് പറയുന്നത് എന്റെ വഫാത്തിനു ശേഷവും എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ സംവാദം നടത്തി വളരെ മുതലായിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ഞങ്ങൾ ഇതിനെന്നെ സംവാദം ഓരോ കാര്യം പഠിപ്പിച്ചു കൊടുക്കല, അതെന്നെ ലക്ഷ്യം. മുജാഹിദ് പ്രവർത്തകരും ആലോചിച്ചോ, നെഞ്ചത്ത് കൈവച്ച് ഇത്ര കാലവും പഠിപ്പിച്ചില്ലേ അള്ളാഹുവിന്റെ റസൂലിനെ വഫാത്തിന് ശേഷം ഉത്തരം കിട്ടുമെന്ന വിചാരത്തിൽ വിളിച്ചാൽ ശിർക്കാവുന്ന്? എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതന്നെ, അതന്നെയാണ് മുഅ്ജിസത്ത് കറാമത്ത്. ഞങ്ങൾ ചോദിക്കുന്നത് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്ത് കൊണ്ട് അള്ളാഹു നൽകുന്ന കഴിവ്, ആ കഴിവിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ചോദിക്കുമ്പോൾ ഉത്തരം ചെയ്യും, അത് വഫാത്തിനു ശേഷവും നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞങ്ങൾക്ക് അത്രേ ആവശ്യമുള്ളൂ. കാരണം എന്താണ്? നിങ്ങളുടെ നിർവചനം തെറ്റാണെന്ന് സ്ഥാപിക്കലാണ്. വ്യവസ്ഥ മൂപ്പരുന്ന് എന്നോട് ഒന്ന് വായിപ്പിച്ചു കൊടുക്ക നമുക്ക്. ഇത് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചതാ, വ്യവസ്ഥ വായിക്കേണ്ടി വരും. നോക്ക് നിങ്ങൾ എന്താ വാദം എന്നറിയോ? സുന്നിവാദം, അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിച്ച ദുആഇന്റെ നിർവചനം എന്താണെന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചു എന്നാണ് വാദം. അതിന് മുജാഹിദുകൾ എഴുതിയത് ഈ വിഷയത്തിൽ മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന സുന്നിവാദം